Hi friends, Assalamu alaikum. Welcome back to my channel. In the Muk of Kulfi and Dakialo, an easy tasty Kulfi and the lavender on the Trigi Nokana, and the Chaladia Tanakan, then the Gil and the channel and subscribe with the car, and the third to the bell icon, load an option. Click either, and the love video and the notification I'll pick up. Now put a good video like a boga. Adin the Namuk ingredients were jipadam. ആദ്യം നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് 1/2 ടേബിൾസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ഞാൻ ഇവിടെ വാനിലാന്റെ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് കാഷ്യൂ നട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് ബദാമും അതേപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് 500 ml പാലാണ് I will add vanilla essence. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തു കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു സോസ് പാൻ എടുക്കാം അതിലേക്ക് 500 ml പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ആഡ് ചെയ്തു കൊടുക്കാം പഞ്ചസാര കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്തു കൊടുക്കാം രണ്ട് ഡ്രോപ്പ് മതി അതി കൂടാൻ പാടില്ല ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിക്കണം വീഡിയോ എൻ്റെ മിസ്സായതാണ് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം വിടാണ്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കണ്ടോ ചൂടാറിയപ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നേരത്തെ ഒഴിച്ചു വെച്ച സോസ് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് ബൗളിലേക്കാക്കി മാറ്റാം
ഒരു ബൗളിലേക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ക്യാമറ കാണിക്കുന്നത് കൊണ്ടൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രേ ഇല്ലെങ്കിൽ ഗ്ലാസ്സിലും ചെയ്തെടുക്കാം. ഇനി കുൽഫീൻ്റെ ബാറ്റർ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് അടച്ചു കൊടുക്കാം. ഇതിപ്പോൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിവിടെ ഓവർ നൈറ്റാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുൽഫി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കുൽഫിയുടെ ട്രേ ഇറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുൽഫി ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ല സൂപ്പറായിട്ട് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയ്ക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.